Lassie here. Welcome back to my YouTube channel. So friends, innathe nammude video endanu ennu ningal ellarum chindikkunnundayirikkam. Actually, ee oru situationil namukku ettavum kooduthal free time illa ee situationil njan cheyan povunnathu actually നമ്മൾ എങ്ങനെ നമ്മുടെ ഫ്രീ ടൈം, അതായത് ഞാൻ എങ്ങനെ എന്റെ ഫ്രീ ടൈം എങ്ങനെ ചിലവഴിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് പറയാനുള്ളത് എന്താണ്? ടി വി കാണുക, പാട്ട് കേൾക്കുക, അതിലും ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുക. സോ ഇതൊക്കെ തന്നെയാണ് എന്റെയും ഫസ്റ്റ് സാധനം. പക്ഷെ അതല്ലാതെ ഭയങ്കര ഒരു നല്ലൊരു കാം ആയിച്ചിരിക്കുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ ഞാനിപ്പോ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എല്ലാത്തിനും കണ്ണടയൊക്കെ ഇട്ടോടെ വന്ന് നിൽക്കുന്നേന്നല്ലേ. ആക്ച്വലി അതൊരു ബുദ്ധിയിലൊക്കെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. അതായത് ഞാനിപ്പോ പറയാൻ പോകുന്നതിനെ കുറിച്ച് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് കണ്ണിന് പവർ ഉണ്ട്, അത് വേറെ കാര്യം. സോ അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. നമ്മൾ പറയാറില്ലേ ഈ എന്താണ് ഈ കൊച്ചിനിങ്ങനെ കുത്തിക്കുറിക്കുന്ന ശീലമുണ്ടെന്ന്, അതായത് ചെറുതായിട്ട് കുത്തിക്കുറിക്കുന്ന ശീലം എനിക്കുമുണ്ട്. ഈ കവിത എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോ കവിത എന്ന് പറയുമ്പോൾ മലയാളം മാത്രമല്ല, എനിക്ക് ഇംഗ്ലീഷാണ് ഞാൻ കൂടുതൽ എഴുതാറ്. അപ്പൊ ഞാൻ കൂടുതൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര ഫ്രീ ടൈം കിട്ടുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കാരണം എനിക്ക് സത്യത്തിൽ എനിക്കിങ്ങനെ കവിത എഴുതാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടാറില്ല. ബിക്കോസ് അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഞാൻ എന്റെ സിബ്ലിങ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. എന്റെ അനി എന്ന് പറയുന്നത് എത്രയാണ്, 12 വയസ്സും അനിയത്തി എന്ന് പറയുന്നത് 8 വയസ്സുമാണ്. സോ ഈ 2 വയസ്സുള്ള ഈ കുട്ടികളുള്ള ഒരു വീട്ടിൽ എത്രത്തോളം നല്ല സൈലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തീരെ എഴുതാൻ പറ്റാറില്ല. പക്ഷെ ഇവർ വല്ലതും കിടന്ന് ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വല്ല ടി വി കാണുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളൊരു അപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഈ ശാന്തത ഇങ്ങനെ ഇങ്ങനെ സൈലൻസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഫീൽ ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ കവിത എഴുതാൻ തോന്നാറ്. അങ്ങനെയാണ് ഞാൻ ചില കവിതകളൊക്കെ എഴുതാറുണ്ട്. മലയാളം ഞാൻ കുറച്ച് എഴുതിയുള്ളൂ, പക്ഷേ ഇംഗ്ലീഷ് ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കൊച്ചു വെറുതെ ഇരുന്ന് തള്ളുവാന്നല്ലേ, ഞാൻ കവിതയൊന്നും എഴുതാറില്ല എന്നൊക്കെ വിചാരിച്ചാണ്. സോ അതിന് എന്തായാലും പ്രൂഫ് ഉണ്ട് ഫ്രണ്ട്സ്. എല്ലാന്ന് വെച്ചാല് എനിക്ക് ഒരു നവംബറാണ് തോന്നുന്നത്, നവംബർ 2019 ഞാൻ എഴുതിയ കുറച്ച് പോയിന്റ്സ്, ഇംഗ്ലീഷ് പോയിന്റ്സ് ഞാൻ ആമസോണില് സെൽഫ് പബ്ലിഷ് ചെയ്തിരുന്നു. ത്രൂ മൈ എൻക്രോസിംഗ് തോട്ട്സ് എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. അപ്പൊ അതിന്റെ ഒരു ചെറിയ കട്ടൗട്ട് ഞാൻ കാണിക്കുവേ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തള്ളുവാ അതെ. അതിന് പ്രൂഫ് ഉണ്ട് മക്കളെ, പ്രൂഫ് ഉണ്ട്. സോ ഞാൻ അതിന്റെ കട്ടൗട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എന്റെ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഞാൻ എന്റെ ഫ്രീ ടൈം ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി എന്താന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കൊച്ചിനി എന്നാ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കൊച്ചിന്റെ നെക്സ്റ്റ് ഹോബി എന്നുള്ളത്. സോ അത് മറ്റൊന്നുമല്ല ഫ്രണ്ട്സ്, ഞാൻ പാട്ട് പാടും. നിങ്ങൾ ഞെട്ടിയോ? എന്റെ യോജിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പാട്ട് പാടും എന്തെങ്കിലും ഞെട്ടിയോ? നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ഞെട്ടാറുണ്ട്. പക്ഷെ ഞാൻ പാട്ട് പാടും ഗൈസ്, ഞാൻ നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഇങ്ങനോ എന്റെ അത്രയും നല്ല പാട്ട് കേട്ടിട്ട് എന്റെ നെയ്ബേഴ്സ് ഒക്കെ എന്റെ വീടിന് ചുറ്റുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കാറുണ്ട്. അത്ര നല്ല പാട്ടായതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങനോ അല്ലായെങ്കിലും നമ്മൾ തളരരുത് ഗൈസ്, നമ്മൾ തളരരുത്. നമ്മൾ ഒരിക്കലും അവിടെ തളരരുത്. നമ്മളെ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മളെ എത്ര പുറകോട്ട് വലിച്ചാലും നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ നന്നായിട്ട് പാട്ടങ്ങ് പാടുക. അന്നേരം ഇനോ എനിക്ക് ഞാൻ ഈ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. സോ എനിക്ക് ടെക്നിക്കലി പാട്ടിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അന്ന് പറഞ്ഞ് ഞാൻ പാട്ട് പാടാതിരിക്കണോ? നോ, ഞാൻ നന്നായിട്ട് പാട്ട് പാടും. പിന്നെ ഞാൻ ചെയ്യുന്നതാണ് കവിത ചൊല്ലും. കവിത ഞാൻ നന്നായിട്ട് ചൊല്ലും എന്ന് എല്ലാവരും പറയാറുണ്ട്. സത്യമായിട്ട് നിങ്ങൾ നോക്കണ്ട, പറയാറുണ്ട്. സോ അപ്പൊ എന്റെ ഒരു ചെറിയ ഒരു കവിതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഒച്ചയാണുള്ളത്.
ഇത് ചെയ്യാനാ എനിക്ക് ദൈവം ഇത്രയും നല്ല ഒച്ച തരുമ്പോ ഞാനത് യൂസ് ചെയ്യാതിരിക്കണോ? നിങ്ങൾ പറ യൂസ് ചെയ്യാതിരിക്കണോ? നോ, അത് നടക്കത്തില്ല. സോ എന്തായാലും ഞാൻ എന്റെ ഒച്ച മാക്സിമം യൂസ് ചെയ്തോണ്ട് ഞാൻ നമുക്കൊരു നല്ല സൂപ്പർ കഴുകയുമായി ഞാൻ വരികയായിരിക്കും. സോ എന്റെ കവിതയിലേക്ക് പോവാം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, അതായത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി ഓടുകയോ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് പോവുകയോ ചെയ്യരുത്. ഒരുപാട് ലെങ്തി ആക്കത്തില്ല ഞാൻ, വളരെ കുറച്ചു നേരം മാത്രം. ജസ്റ്റ് എന്റെ ഹോബി അല്ലേ, കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി ഓടരുത്, വീഡിയോ ഓഫ് ചെയ്യരുത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് അല്ല നമ്മുടെ കവിതയിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, എനിക്ക് ആക്ച്വലി കുറെ കവിതകൾ കിട്ടിട്ടുണ്ട്, കുറെ കവിതകൾ ഇഷ്ടമാണ്. അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു കവിതയാണ് എൻ വി കൃഷ്ണവാര്യരുടെ ഉണരുക എന്ന കവിത. സോ അതാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഉണരുന്നു പൊറുത്തിടാത്തോരെ, ഉണർന്നെണീക്കുക തന്നാളിന്നായി സമരം ചെയ്യൂരേ, ഉണർന്ന 40 കോടികൾ നമ്മുടെ എല്ലാ മാംസത്താൽ, ഉരുക്കുകോട്ടകൾ നീളെ ഉയർത്തുക നാടിനു രക്ഷിപ്പാൻ, ഹിന്ദു മുസൽമാൻ സിഖനും ക്രിസ്ത്യൻ പാർസിയും ഒന്നിച്ചീ, ഹിന്ദുസ്ഥാനം സ്വതന്ത്രമാക്കു പടക്കണഞ്ഞാവൂ, മറന്നിടാ നാമ മൃതസരസും ചിമൂറുമിസൂറും, മറന്നിടാ നാം 50 ലക്ഷം മരിച്ച ബംഗാളും, മറന്നിടാ നാം വെടിയുണ്ടകളെ തഴുകിയ നാട്ടാരെ, മറന്നിടാ നാം കഴുമരമേറിയ ധീര സഹോദരരെ, ആയിരം ആത്മത്യാഗികൾ അടരിൽ ചൊരിഞ്ഞ ചുടുരത്തം കേളുകയത്രെ നാം ഇതു ഹൃദയം തുറന്നു കേട്ടാവൂ, അടക്കിയേക്കാം കോൾ കൊണ്ടലറിട്ടു മലകടലിനെ എന്നാൽ, അടക്കുവാനാരെ രാജ്യത്തിൻ സ്വതന്ത്രതാവേശം, അടക്കിയേക്കാം കോൾ കൊണ്ട. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്റെ രണ്ട് ഹോബീസ് അല്ലെങ്കിൽ രണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ഫ്രീ ടൈം ചെലവഴിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്റെ മൂന്നാമത്തെ എന്റെ ഇഷ്ടം എന്നാണ് നിങ്ങൾ ചോദിച്ചറിയില്ല. ഞാൻ ഉറപ്പായിട്ടും പറയാൻ പോകുന്നത് ഫുട്ബോൾ ആണ്. എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ക്രേസ് ആണ് ഫുട്ബോൾ. ഒരു പ്ലെയറിനെക്കാളും ഒരു മാച്ച് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ കുത്തിയിരുന്ന് കാണുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റിന്റെ എന്താണ്, മാഞ്ചസ്റ്റർ യുണൈറ്റിന്റെ ജേഴ്സിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്റെ അച്ഛത്തോട് വരുമ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ എന്റെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു, അനിയൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരാരാണ്ട് ഈ ജേഴ്സി എടുത്ത് ഒരു മാർക്ക് വെച്ച് കുത്തി വെച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല, ഇത് 2014 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ പ്ലെയേഴ്സ് സൈൻ ചെയ്തിരിക്കാം, ഒരു ഒറിജിനൽ സൈൻ ചെയ്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒറിജിനൽ ജേഴ്സിയാണിത്. ഞാൻ തള്ളുന്നതാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് വെറും പേപ്പറാണെന്ന് നിങ്ങൾ വിചാരിച്ചു? അല്ല, ദിസ് ഇസ് സർട്ടിഫിക്കറ്റ് ആണ്, ഞാൻ തള്ളുവല്ല മക്കളെ, ഇത് ഒറിജിനൽ ആണ്. സോ ഇനിയിപ്പോ ഞാൻ എന്താ, യുനോ ഞങ്ങൾ ഫുട്ബോള് കൂടുതലും ഞങ്ങൾ ഇവിടെ കളിക്കാറുണ്ട് ഫുട്ബോൾ. ഞങ്ങൾക്ക് നല്ലൊരു ടീം ഉണ്ട്, ഫുട്ബോൾ ടീം. സത്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ ആ ടീമിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. എനിക്കറിയത്തില്ല, അവർ ഭയങ്കര ബിസിയാണ് ഓൾവേസ്, ഭയങ്കര കളിയും ഭയങ്കര ബിസിയാണ്. ഓക്കെ, അപ്പൊ അവരോട് നിങ്ങൾക്ക് ആരോട് അവരോട് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് അവർ പറയത്തുള്ളൂ. സോ നമുക്ക് ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്ത് നിങ്ങളെ നമുക്ക് നമ്മുടെ ടീമിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എനിക്കറിയത്തില്ല, അവർ ഭയങ്കര ബിസി ആയതുകൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ശരി, നമുക്കൊന്ന് സമയം കളയാം, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. അവർ അവരിപ്പം ഇനോ ബിസി അല്ല, അവർ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ പോയി നമുക്ക് അവരെ കാണിക്കാൻ, അവരുടെ ടീമിനെ നമുക്ക് കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിന്ന് സത്യത്തിൽ നല്ല ലക്ക് ഉണ്ട്, കാരണം നമ്മുടെ ടീം ഇന്ന് ഇവിടെ കുറച്ച് റെസ്റ്റിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ടീം മെമ്പേഴ്സ് ഇന്ന് ഇവിടെ ഇല്ല, കുറച്ച് പേര് ഇവിടെ വന്നിട്ടില്ല. സോ ഇവർ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ്. സോ നമ്മൾക്ക് നമ്മുടെ ടീം മെമ്പേഴ്സ് ഇന്ന് ആകെ കുറച്ച് പേരേ ഉള്ളൂ, അവരെ നമുക്ക് പരിചയപ്പെടാം. ആൻഡ് യു ആർ ലക്കി, അതുകൊണ്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടി നമ്മൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാം പരിചയപ്പെടാം. സോ കമാൻ,
സോ ഫ്രണ്ട്സ്, നമ്മുടെ ടീം ഇവിടെ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് വന്നിട്ടില്ല, അവര് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മളിവിടെ ഇത്രയും പേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്ക്. ഞാൻ സായി, ഇതാണ് എന്റെ ബ്രദർ. ഓക്കെ, അയ്യോ ഒരാളെ കാണാനില്ലല്ലോ. ഒരാളെന്തേ? അതാ ഫ്രണ്ട്സ്, എല്ലാരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് എന്റെ അനിയത്തി ശിവപ്രിയ. സോ എല്ലാരും എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. നമ്മള് കുറച്ചുപേരും കൂടി ഞാൻ പറഞ്ഞല്ലോ. സോ നമ്മളെല്ലാം കൂടിയാണ് ഇവിടെ ഫുട്ബോൾ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. സോ നമ്മളിവിടെയാണ് നമ്മൾ കളിക്കാറ്. സോ ഇന്ന് നമ്മളൊരു മാച്ചിലേക്ക്, എന്തായാലും ഞാൻ കുറച്ച് നാളായിട്ട് 10th class ഒക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ലീവ് എടുത്തേക്കുമായിരുന്നു. ഇവർക്കെല്ലാം ഭയങ്കര വിഷമം ഉണ്ടെന്ന് ഞാൻ വരാത്തതിന്. ഇല്ല, ഇവരുടെ മോഹത്തിന് ശരിക്കും വിഷമം. അപ്പൊ പിന്നെ ഞാനാണ് ഇതിന്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് നിങ്ങളോട് ഞാൻ പറയാറുണ്ട്. ആ പിന്നെ നമ്മുടെ ടീംസ് പേവർ കാണിക്കും മക്കളെ. പേവർ ശിവ, ഇതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങൾ എന്തായാലും ഇന്നൊരു മാച്ച് ഇനി കളിച്ചിട്ടേ ഉള്ളു. എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതുകൊണ്ട് ഇനി ഒരു മാച്ച് കളിച്ചിട്ട് ഞാനിത് പോകുന്നുള്ളൂ. ഇവർക്ക് ഇങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോപ്പിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെല്ലാം ഒരു ടീം നിന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളെ തോൽപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനൊരു മാച്ച് കളിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അതായിരിക്കും ഒരു ചെറിയൊരു ബ്രേക്ക്. സോ ഫ്രണ്ട്സ്, ഇനി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഭയങ്കര കളിച്ച് തളർന്നിരിക്കുവാണ്. ഇതിനും 10th class എക്സാം ആയതുകൊണ്ട് ഇതുവരെ കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഇരിക്കുമായിരുന്നു. കളിയൊക്കെ നിർത്തി വെച്ചിരിക്കുമായിരുന്നു. സോ ഇന്ന് അതിന്റെ എല്ലാ വിഷമവും ഞാൻ തീർത്തു. അവരെല്ലാരെയും ഒറ്റയ്ക്ക് നിന്ന് ഞാൻ തകർത്ത് കളഞ്ഞു ഫ്രണ്ട്സ്, തകർത്ത് കളഞ്ഞു. എത്ര ഗോളാണ് ഞാൻ അടിച്ചതെന്നറിയാമോ? എണ്ണമില്ലാത്ത ഗോളുകൾ. എത്ര ഗോളാണ് ഞാൻ അടിച്ചതെന്നറിയാമോ? എണ്ണമില്ലാത്ത ഗോളുകൾ. അങ്ങനെ പറയാൻ പോലും പറ്റുന്നില്ല, കേതക്കുന്നു. സോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ഇനിയും ആക്ച്വലി ഇതോടെ എന്റെ ഹോബീസ് ഒന്നും തീരുന്നില്ല. ഇനിയും എന്റെ ഹോബീസ് ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും യുനോ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അത്ര ലെങ്തി ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. സോ വേണമെങ്കിൽ അത് ഞാൻ പിന്നെ, ഇനി എനിക്ക് കുക്കിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് ഒരു ചാനൽ, സോറി, പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ അതുവരേക്കും മീ പർപ്പിൾ ലാസി ഹിയർ സൈനിങ് ഓഫ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.